അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, വാദി നിഅമ ഇസ്ലാമിക ക്ലാസ് റൂമിലെ സ്നേഹനിധികളായ മൗലാ തങ്ങളുടെ ആശിക്കീങ്ങളും മുഹിബ്ബീങ്ങളുമായിട്ടുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹാത്മ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള റബീഉൽ കാമ്പയിൻ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് അതിൻ്റെ 19-ാമത്തെ ദിവസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യത്തിൽ നിന്ന് അല്പം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വിനീതൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യത്തെപ്പറ്റി പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നാണല്ലോ. തീർച്ചയായും നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിന്മേലാകുന്നു. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 159-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ താങ്കൾ അവരോട് മാർദ്ദമുള്ളവനായി, താങ്കൾ കഠിനഹൃദയനായ പരുക്ക സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റുഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു. ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം മഹിമക്ക് സാക്ഷ്യപത്രങ്ങളാണ്, ഉപരിസൂക്തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യത്തെപ്പറ്റി അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അന്നയോട് അന്വേഷിച്ചപ്പോൾ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അന്ന പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. വിശിഷ്ട സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് എന്നെ അയക്കപ്പെട്ടു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നതായി നമുക്ക് കാണാമല്ലോ. പരിശുദ്ധമായ ഖുർആനിലെ 7-ാം അധ്യായത്തിലെ 198-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുദിൽ അഫ്വ വ ഉമർ ബിൽ ഉർഫി വ അഇറിദ് അനിൽ ജാഹിലീൻ. നബിയെ, താങ്കൾ വിട്ടുവീഴ്ച കൈകൊള്ളുക, നന്മ കൽപ്പിക്കുക, അറിവില്ലാത്തവരിൽ നിന്നും നിങ്ങൾ തിരിഞ്ഞു കളയുക. ഈ വാക്യം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അതിൻ്റെ വിശദീകരണം തേടുകയാണ്. സർവശക്തനായ അല്ലാഹുവിനോട് ചോദിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ അല്ലാഹുവുമായി ബന്ധപ്പെട്ട് തിരിച്ചെത്തിയ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിന് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്, ഓ നബിയെ, താങ്കളോട് ബന്ധം മുറിച്ചവരോട് ബന്ധം സ്ഥാപിക്കാനും താങ്കൾക്ക് വിലങ്ങിയവർക്ക് നൽകുവാനും
താങ്കളോട് അതിക്രമം കാണിച്ചവർക്ക് മാപ്പ് നൽകുവാനും ദൃഢമനസ്കരായ പ്രവാചകന്മാരെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും താങ്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അതിൻ്റെ മറുപടിയായി അല്ലാഹുവിൽ നിന്ന് ലഭിച്ച സന്ദേശം മുത്തുനബിക്ക് വിവരിച്ചു കൊടുത്തത്. ജൂതനായ സയ്യിദ് ഇബ്നു സഅന ഇസ്ലാം ആശ്രയിക്കുന്നതിൻ്റെ മുമ്പ് അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കാനുണ്ടായിരുന്ന കടം ചോദിച്ചു വന്നു. മുത്തുനബിയുടെ മേൽത്തട്ടം അയാൾ പിടിച്ചു വലിക്കുകയും അവിടുത്തെ വസ്ത്രം കൂട്ടിപ്പിടിച്ച് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബം സ്വീപ്പന്മാരാണ് എന്ന് സയ്യിദ് പറഞ്ഞു. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് തട്ടിക്കയറുകയും കടുത്ത സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇതല്ല ഉമറേ, നിന്നിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മര്യാദപൂർവം കടം വീട്ടാൻ നീ എന്നോട് മാന്യമായ ശൈലിയിലത് ആവശ്യപ്പെടാൻ സയ്യിദിനോട് കൽപ്പിക്കുകയാണ് വേണ്ടത്. കടം വീട്ടാനുള്ള അവധിക്ക് 3 ദിവസം കൂടി ബാക്കിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി. കടം അപ്പോൾ തന്നെ വീട്ടാനും ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദിനോട് തട്ടിക്കയറിയതിന് പകരം 20 സാഹ് അധികം നൽകാനും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആജ്ഞാപിക്കുകയാണ്. ഈ ഒരൊറ്റ സംഭവം ആ ജൂതനായ വ്യക്തി പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കാൻ നിമിത്തമായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹാത്മ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ. അതുപോലെ നോക്കൂ, മക്കാ വിജയം ഇസ്ലാമിക ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തമായിരുന്നു അത്. താൻ ജനിച്ചു പിച്ചവച്ച് വളർന്ന ജന്മഗേഹത്തിലേക്ക് വിജയ ശ്രീലാളിതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചെത്തുകയാണ്. വിനയാന്വിതനും അതുപോലെ തന്നെ വളരെ സൗമ്യനുമായി സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തുകൊണ്ട് മക്കയിൽ പ്രവേശിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ് കുനിഞ്ഞ് താടി ഒട്ടകപ്പുറത്ത് സ്പർശിച്ചിരുന്നു. ഒരു ജേതാവിൻ്റെ ഗർവോ നേതാവിൻ്റെ ജാടയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ടായിരുന്നില്ല. മക്കയിലെ ഓരോ മണൽത്തടിയും തൻ്റെ കാൽ കീഴിലമർന്ന ആ വേളയിൽ തന്നെയും തൻ്റെ അനുയായികളെയും കണ്ണിൽ ചോരയില്ലാത്ത വിധം മർദ്ദിക്കുകയും നാട്ടിൽ നിന്ന് പുകച്ചു പുറത്താക്കുകയും ചെയ്ത ജനതയോട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഖുറൈശികളെ, ഞാൻ നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? നല്ലത് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നീ മാന്യനായ സഹോദരനാണ്, മാന്യനായ സഹോദരൻ്റെ പുത്രനുമാണ്. ഖുറൈശികളുടെ പ്രതികരണം ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സലാം സഹോദരന്മാരോട് പറഞ്ഞത് ഞാനും പറയുന്നു, നിങ്ങളോട് ഇന്ന് പ്രതികാരമില്ല, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ മോചിതരാണ്. ദാനധർമ്മത്തിലും ഔദാര്യശീലത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുല്യ മാതൃകയായിരുന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്നു, സ്വഹാബിവര്യനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദാനമായി ഒന്ന് ചോദിച്ചു, ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. ഭൗതിക വിഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ നൽകുകയും ഇല്ലെങ്കിൽ സൗമ്യഭാഷയിൽ തരാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അഥവാ നിശബ്ദത പാലിക്കലുമായിരുന്നു അവിടുത്തെ സമ്പ്രദായം. ഒരു കവി പാടിയില്ലേ, മാക്കാലു ഇല്ലാഫീ ലൗലത്തുലാമുഹൂന. അത്തഹിയാത്തിലൊഴികെ അവിടുന്ന് ഇല്ല, അതായത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല.
അത്തഹിയാത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ ലാ നഅം എന്നാകുമായിരുന്നു. ഈ പദ്യത്തിലെ രണ്ടാം അർത്ഥ ശ്ലോകം മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉദ്ധരിക്കുന്നു: വലാ നഅം കത്തു ഇല്ലാ ജാഅത്തിൻ നിഅമു. നഅം എന്ന് അവിടുന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, അനുഗ്രഹം ലഭിച്ചിട്ടല്ലാതെ. മറ്റൊരു കവി പാടുകയാണ്: ഫലൗലം തകും ഫീ കഫ്ഫിഹി ഗൈറു നഫ്സിഹി ലജാദാ ബിഹാ ഫല്ലത്തഖില്ലാഹ സാഇലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അവിടുത്തെ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ ആത്മാവിനെ അവിടുന്ന് ദാനം ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നവൻ അല്ലാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് കവി പാടുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. കൂടുതൽ ധർമ്മം ചെയ്തിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലൊരു സഹോദരി കരയുള്ള ഒരു പുതപ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നു. അവിടുന്ന് അത് സ്വീകരിച്ച് ധരിച്ചു. പിന്നെ സഹാബികളിൽ നിന്നൊരാൾ അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പുതപ്പ് ആവശ്യപ്പെടുകയാണ്. ഒരു വൈമനസ്യവും കാണിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പുതപ്പ് ആ സഹാബിക്ക് കൊടുത്തു. അപ്പോൾ മറ്റു സഹാബികൾ അദ്ദേഹത്തോട് പറഞ്ഞു: താങ്കൾ ചെയ്തത് ശരിയായില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് ആവശ്യമുണ്ടായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചതെന്തും തരാതിരിക്കില്ല എന്നും താങ്കൾക്കറിയാമല്ലോ. എന്നിട്ട് നബി തങ്ങളോട് നിങ്ങൾ ആ പുതപ്പ് ആവശ്യപ്പെട്ടത് ഒരിക്കലും തന്നെ ശരിയായില്ല. അപ്പോൾ ആ സഹാബി പ്രതികരിച്ചതിങ്ങനെയാണ്: അല്ലാഹുവിൻ്റെ റസൂല് ധരിച്ചതിൻ്റെ പുണ്യമാഗ്രഹിച്ചുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. എന്നെ അതിൽ കഫൻ ചെയ്യണമെന്നാണ് എന്റെ അഭിലാഷമെന്ന് ആ സഹാബി അതിന് മറുപടിയായി പറയുകയാണ്. ഒരിക്കൽ ഒരു കുട്ടി വന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു: എന്റെ ഉമ്മാക്ക് ധരിക്കാൻ ഒരു വസ്ത്രം വേണമെന്ന് പറയാൻ ഉമ്മ എന്നെ പറഞ്ഞയച്ചതാണ്. മുത്തനബി പറഞ്ഞു: മോനെ, അല്പം കഴിഞ്ഞു വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ തിരിച്ചയച്ചു. ആ ഉമ്മ കുട്ടിയെ വീണ്ടും പറഞ്ഞയച്ചു: താങ്കളുടെ വസ്ത്രമാണ് ഉമ്മ ആവശ്യപ്പെടുന്നതെന്ന് കുട്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വസ്ത്രം ഉരിഞ്ഞ് കൊടുത്തയച്ചു. വീട്ടിൽ ഇരുന്നു നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ചിരിപ്പായി. വസ്ത്രമില്ലാത്തതിനാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളന്ന് പള്ളിയിലേക്ക് പോയില്ല. മാഷാ അല്ലാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവ മഹിമ എത്ര പറഞ്ഞാലും തീരില്ല എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവ മാഹാത്മ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളമായി നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. അതൊന്നും ഒരാളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവ ഗുണങ്ങൾ. ഏതായിരുന്നാലും ഹബീബായ റസൂലുള്ളാഹി തങ്ങളായിരിക്കണം നമ്മുടെ മാതൃകാ പുരുഷൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതമാണ് നമ്മൾ അനുകരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നാം മാതൃകയാക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും പരാജയപ്പെടുകയില്ല. നമ്മുടെ കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിലും അതുപോലെ നമ്മുടെ അയൽവാസികളുമായുള്ള ബന്ധത്തിലും എന്നുവേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന ആ മാതൃകാപരമായ ജീവിതം നാം അനുകരിക്കുക. മുത്തുനബിയുടെ സ്വഭാവമായിരിക്കണം നമ്മുടെ സ്വഭാവം. മാതാപിതാക്കളോട് നമ്മളോടുള്ള പെരുമാറ്റം, ഭാര്യയോടുള്ള നമ്മുടെ സമീപനം,
മക്കളോടുള്ള നമ്മുടെ സമീപനം, സഹപാഠികളോട്, സമൂഹത്തോടുള്ള സമീപനം, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ച ആ സ്വഭാവ മഹിമ നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതം. ഒരാൾക്കും നമ്മളോട് ഒരു വെറുപ്പുമുണ്ടാവില്ല, ഒരാൾക്കും നമ്മളോടൊരു വിദ്വേഷമുണ്ടാവുകയില്ല. അക്രമിയോട് മാപ്പ് കാണിക്കുന്ന, അക്രമിയോട് വളരെ സൗമ്യമായി പെരുമാറുന്ന ആ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവ മഹിമയാണ് നമ്മുടേതെങ്കിൽ ഇവിടെ സംഘട്ടനങ്ങളോ വർഗീയ ലഹളകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുത്തുനബിയുടെ സ്വഭാവ മാഹാത്മ്യം എല്ലാ അർത്ഥത്തിലും നാം അത് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നാം ഒക്കെ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. മുത്തുനബിയുടെ യഥാർത്ഥ ആശിക്കീങ്ങളിലും മുഹബ്ബീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കിട്ടി വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നാളെ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.